ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കക്കയിറച്ചിയുടെ ഫ്രൈ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി കക്കയിറച്ചി എങ്ങനെയാണ് വൃത്തിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ കക്ക എടുത്തിട്ട് ആ ബ്ലാക്ക് കാണുന്ന ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് പുറത്തേക്ക് വരുന്ന കണ്ടില്ലേ. ഇതുപോലെ എല്ലാം നമുക്ക് എടുത്ത് ഓരോന്നോരോന്ന് എടുത്ത് തന്നെ ക്ലീൻ ചെയ്യണം. അതുപോലെ ക്ലീൻ ചെയ്ത് ഒരു ഏഴെട്ട് പ്രാവശ്യം വൃത്തിയായി കഴുകിയെടുക്കണം. അതിന്റെ മണലും ചെളിയും അതൊക്കെ ഉണ്ടാവും, അത് വയറിന് അസുഖം വരുത്തുന്നതാണ്. അതുകൊണ്ട് അത് വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇത് കഴുകുന്നതിനനുസരിച്ച് ഇത് ഒരു പാല് പോലെയുള്ള കളർ വരും. അത് പോകുന്നത് വരെ നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കണം. നമ്മുടെ നന്നായി കഴുകി വൃത്തിയാക്കിയ കക്കയിറച്ചിയിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക. നമ്മുടെ കക്കയിറച്ചിയിലേക്ക് അരക്കപ്പ് വെള്ളവും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കുക. നമ്മുടെ കക്കയിറച്ചിയിലെ വെള്ളമെല്ലാം വറ്റി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. കക്ക ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ്. ഇത് നമ്മൾ കക്ക വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതൊരു 4 സബോള, ചെറുതായിട്ട് കുനുകുന അരിഞ്ഞത്, 2 തക്കാളി, ഇത് മീറ്റ് മസാല, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, കുരുമുളക്, ഉപ്പ്. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇത് ഞാനൊരു 2 കിലോ കക്കയിറച്ചിയുടെ മസാലയാണ് ഞാനീ പറയുന്നത്. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 4 സബോള കുനുകുന അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ 4 സബോള നന്നായി വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോളയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പ് ഞാൻ അതിൽ തന്നെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഉള്ളി വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ മഞ്ഞപ്പൊടി മറ്റേതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് വളരെ കുറവാണ് ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. വേവിക്കുമ്പോൾ ആഡ് ചെയ്തിരുന്നു. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ, അതിൻ്റെ കൂടെ മീറ്റ് മസാലയാണ് ഇടുന്നത്, 1/2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഈ മസാലക്കുത്ത് ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാം. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് വേണം. നമ്മൾ ഇറച്ചിയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതിനാവശ്യത്തിന് ഉപ്പുണ്ട്. മസാലയും ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് ഇളക്കിയെടുക്കുക. മസാലയുടെ ഈ കുത്തുമണം പോയിട്ടുണ്ട്. ഇനി നമുക്ക് എനിക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചതിടാം. ഇതിൻ്റെ കൂടെ ലെമ്പാന്ന് പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഒരു ഇലയാണിത്. ഈ ഇലയും കൂടി ഞങ്ങൾ ഇതിൽ ഇടുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ്, ബിരിയാണിക്കും ഇറച്ചിക്കും ഒക്കെ ഏകദേശം നന്നായിട്ട് ഇതായി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പെരിഞ്ജീരകം 1 സ്പൂണും ഗരം മസാല 1 സ്പൂണും, സെന്ററിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. നമ്മുടെ മസാല റെഡിയായി. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ഈ കക്കയിറച്ചി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം. നന്നായി നമ്മൾ ഇളക്കി ചേർക്കണം മസാലയും
പക്ക ഇറച്ചി നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് തീയിൽ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ഫ്രൈ ആവണം കുറച്ച് എണ്ണ വേണമെങ്കിൽ നമുക്ക് സെന്ററിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ പോകാന്നുണ്ടെങ്കിൽ അതിൽ കിടന്ന് വരണ്ട് വരണം അപ്പൊ നമ്മുടെ അടിപൊളി പക്ക ഇറച്ചി റെഡി ആവാറായി നമ്മുടെ അടിപൊളിയായിട്ടുള്ള കക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ഇടയിൽ കുറച്ച് എണ്ണ ഇത് ഡ്രൈ ആവുന്നതിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് നീണ്ടില്ല അപ്പൊ ഇട്ട അത്ര ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഡ്രൈ ആയി വന്നപ്പോ ചുരുങ്ങി ഇത്രയായി അതുപോലെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റുള്ള എന്താണ് ഇത് ഡ്രൈ ആയിട്ടുണ്ട് ഇതെല്ലാവരും കഴിച്ചു ഉണ്ടാക്കി നോക്കണം കഴിക്കണം ഇത് നല്ല ഹെൽത്തി വയസ്സിലും നല്ലതാണ് കാൽഷ്യം റിച്ച് ആയിട്ടുള്ളതാണ് ഉള്ള കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇത് കഴിക്കാൻ നല്ലതാണ് അടിപൊളി കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ